നമസ്കാരം ദീപ്തമായ ഈ സന്ധ്യയിൽ ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമം ജപായനം പുണ്യം നിരുപമ ദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയ വരമതുല ദേവാംഗണം മോക്ഷ പാതാളത്തിൻ്റെ ഏഴ് മണ്ഡലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് ഇങ്ങനെയാണ്: ഒന്നാമത്തെ മണ്ഡലം അതലമാണ്, രണ്ടാമത് വിതലം, മൂന്നാമത് സുതലം, നാല് തലാതലം, അഞ്ച് മഹാതലം, ആറ് രസാതലം, ഏറ്റവും താഴെ പാതാളം. ഇതാണ് അധോലോകത്തിൻ്റെ ഏഴ് മണ്ഡലങ്ങൾ. ഇതിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഇനി പരിശോധിക്കാം. പാതാളത്തിനൊട്ടാകെ 70 യോജന വിസ്താരമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വെളുത്തതും കറുത്തതും ചുവന്നതും മഞ്ഞ നിറമുള്ളതും ചരൽ നിറഞ്ഞതും സ്വർണവർണ്ണത്തോടും കൂടിയതുമായ പ്രതലങ്ങളുണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഒരേ സമയം പ്രകാശിച്ചു നിൽക്കുന്ന ഈ അധോലോകങ്ങളിൽ അമിതമായ ചൂടോ അസഹ്യമായ തണുപ്പോ ഉണ്ടാകുന്നില്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. കേട്ടിട്ട് ഇവിടത്തേക്കാൾ നല്ല സ്ഥലം അവിടെയാണ് എന്ന് തോന്നുന്നില്ലേ? അധോലോകങ്ങളെക്കുറിച്ചുള്ള മറ്റ് വിശേഷങ്ങൾ നമുക്ക് നാളെ നോക്കാം. ഇപ്പോൾ രാമായണ ദർശനം. ആദ്യം ആലാപനം. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോ രഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വമ്പോടയോധ്യയും പുക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയിയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു സന്ധ്യാദീപം. ഇനി ചിദാനന്ദപുരി സ്വാമികളുടെ രാമായണ വ്യാഖ്യാനം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമ സീതാ തത്വം
സീതാദേവി ഹനുമാൻ ഉപദേശിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ കേവലം സത്താമാത്രനും അദ്വിതീയനുമായിട്ട് ശ്രീരാമനെ മനസ്സിലാക്കാൻ ഉപദേശിച്ചു. ആ പരമാത്മാവിൻ്റെ അനന്യാഭിന്ന ശക്തിയായിട്ട് മൂലപ്രകൃതിയായിട്ട് തന്നെ മനസ്സിലാക്കാനും സീതാദേവി ഉപദേശിക്കുകയാണ്. അവിടെ കേവലം പരമാത്മ സാന്നിധ്യത്താൽ ആ അഭിന്ന ശക്തിയിൽ നിന്ന് സകല സൃഷ്ടി വിശേഷങ്ങളും പ്രകടമാവുകയാണ്. അതാണ് എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ തത് സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമായവയെല്ലാം തത് സ്വരൂപത്തിൽ ആക്കിയിടുന്നു ബുധജനം. വിവേകശാലികൾ ഈ പ്രകൃതിയുടെ സകല സൃഷ്ടിജാലങ്ങളെയും, അതായത് മായികമായി സംഭവിക്കുന്ന സകല സൃഷ്ടിജാലങ്ങളെയും പരമാത്മാവിലേക്ക് അധ്യാരോപിക്കുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്, അടിസ്ഥാനമായ സത്യം ഒരു മാറ്റവുമില്ലാതെ നിലകൊള്ളുകയാകണ്. അങ്ങനെ അടിസ്ഥാനപരമായ സത്യം യാതൊരു മാറ്റവുമില്ലാതെ നിലകൊള്ളുമ്പോൾ തന്നെ സകല ആകാരഭേദങ്ങളിലും പ്രകടമാകുന്നു, നിലനിൽക്കുന്നു, പിന്നീടവ അവയിൽ നിന്ന് തിരോഭവിക്കുന്നു. പ്രസിദ്ധമായ ദൃഷ്ടാന്തം, ആചാര്യന്മാർ അനാദികാലമായി ഉപദേശിക്കുന്ന ദൃഷ്ടാന്തം തന്നെ ആവർത്തിച്ചാൽ, വിവിധ ആകൃതി വിശേഷങ്ങളിൽ സ്വർണാഭരണങ്ങൾ മാലയായും വളയായും മോതിരമായും അരഞ്ഞാണമായും കമ്മലായും അങ്ങനെ 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 ഏതെല്ലാം രീതിയിലാണ്. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പേരുകൾ, ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം രൂപങ്ങൾ. അങ്ങനെ നാമരൂപങ്ങൾ മാത്രമല്ല, അവയുടെ പ്രയോജനങ്ങളും വിഭിന്നങ്ങളാണ്. വള കഴുത്തിലിടാൻ പറ്റില്ല, മാല ചെവിയിൽ ധരിക്കാൻ പറ്റില്ല, തീർത്തും ഭിന്നമാണ്. ഇപ്പം നാമം രൂപം പ്രയോജനം ഇവ ഭിന്നമാണ്. പക്ഷേ ഈ രീതിയിലെല്ലാം പ്രകടമാകുമ്പോഴും അടിസ്ഥാന വസ്തുവോ സ്വർണമെന്ന വസ്തുവോ, സ്വർണം ഒരിക്കലും മാലയായിട്ടില്ല, സ്വർണം കൊണ്ട് ആർക്കും മാല ഉണ്ടാക്കാൻ കഴിയില്ല. സ്വർണം ഒരിക്കലും വളയായിട്ടില്ല, സ്വർണം കൊണ്ട് ആർക്കും വള ഉണ്ടാക്കാൻ കഴിയില്ല. മാലയെന്നും വളയെന്നും മോതിരമെന്നുള്ള പല രൂപ നാമഭാവങ്ങളെ പ്രാപിക്കുമ്പോഴും വസ്തു വസ്തുവായി തന്നെ ഇരിക്കുകയാണ്. ഇതുപോലെ നാമരൂപാത്മകമായി ഏതെല്ലാം ഭാവങ്ങളിൽ മായികമായി പ്രപഞ്ചവികാരങ്ങളുണ്ടാവുന്നുവോ അവ മുഴുവൻ ആഭരണഭേദത്തെ സ്വർണത്തിൽ കൽപ്പിക്കും പോലെ ഈ നാമരൂപഭാവഭേദങ്ങളെ മുഴുവൻ പരമാത്മാവിൽ കൽപ്പിക്കുന്നു. പരമാത്മാവിൽ ഒരു ഭേദവും സംഭവിച്ചിട്ടില്ല, അതൊരിക്കലും ജഗത്തായിട്ടില്ല, അതൊരിക്കലും ജീവനായിട്ടില്ല, കേവലമായ സത്താമാത്ര സ്വരൂപത്തിൽ നിലകൊള്ളുകയാണ്. പക്ഷേ ഇപ്രകാരം കൽപ്പിക്കപ്പെടുന്നു. എന്നിട്ട് പറയുകയാണ്, തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയൂ, അറിഞ്ഞവനെ അറിയൂ. ഇതിൻ്റെ പരമാർത്ഥം എന്ത് പരമാർത്ഥം? സത്യം ഭേദരഹിതമായി നിലകൊള്ളുന്നുവെന്നും എല്ലാ നാമരൂപാത്മക വൈവിധ്യങ്ങളും, അതായത് മായികങ്ങളായ വൈവിധ്യങ്ങളും ആ പരമാത്മാവിൽ നമ്മൾ അധ്യാരോപിക്കുകയാണ് എന്നുമുള്ള പരമാർത്ഥം, അത് അറിഞ്ഞവനെ അറിയൂ. അറിഞ്ഞവൻ്റെ ദൃഷ്ടിയിൽ ആഭരണഭേദങ്ങൾ കേവലം വ്യാവഹാരികമാണ്. അതറിയില്ലെങ്കിലോ ആഭരണം സത്യമാണെന്ന് കരുതും, മാല സത്യമാണ്, വള സത്യമാണ്. എന്നാൽ അറിഞ്ഞവൻ അറിയാം, സ്വർണമെന്ന അധിഷ്ഠാന വസ്തുവിൽ നിന്ന് ഭിന്നമായിട്ട് മാലയ്ക്കോ വളയ്ക്കോ അസ്തിത്വമില്ല. സ്വർണം എടുത്ത് മാറ്റിയാൽ മാലയില്ല, വളയില്ല. അതേ സമയത്ത് മാലയോ വളയോ എടുത്ത് മാറ്റിയാൽ സ്വർണത്തിനൊരു തകരാറുമില്ല. അത് പരിവർത്തനരഹിതമായി നിലകൊള്ളുന്ന കേവല സത്യസ്വരൂപമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ നാമരൂപാത്മക വികാരങ്ങളെ മുഴുവൻ പരമാത്മാവിലേക്ക് അധ്യാരോപിക്കുന്നു. എന്നാൽ തത്വമറിഞ്ഞവനെ അറിയൂ. തത്വമറിഞ്ഞവനറിയാം അത് വികാരരഹിതമാണ്, പരിണാമരഹിതമാണ്. ഇങ്ങനെ പരമാത്മസ്വരൂപത്തെ
അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷമായ മായയെ, മായാകാര്യങ്ങളെ എങ്ങനെ പരമാത്മാവിലേക്ക് നമ്മൾ അധ്യാരോപിക്കുന്നു എന്നുള്ളതിനെ പറഞ്ഞ ശേഷം തീർത്തും വ്യാവഹാരിക തലത്തിലേക്ക് ഇറങ്ങി വന്ന് എങ്ങനെയൊക്കെയാണ് ഈ കൽപ്പനകൾ വരുന്നത് എന്നുള്ളതിനെ ഉദാഹരിക്കാൻ ശ്രീരാമൻ്റെ ചരിത്രത്തെ വളരെ സംക്ഷിപ്തമായിട്ട് എടുത്തു പറയുകയാണ്. നോക്കൂ, ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും. മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്നേരം ഗൗതമപത്നിയായോ രഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥുലാപുരിക്കകം പൊക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മത്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപോക്കു തടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പൊക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനുമഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് കൈകേയിയും മുടക്കി അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടി ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പൊക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ഇവിടെ പാരമാർത്ഥികമായി പരിണാമരഹിതമാണ് പരമാത്മതത്വം എങ്കിലും മായികമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന എല്ലാ നാമരൂപ ഭാവഭേദങ്ങളെയും പരമാത്മാവിലേക്ക് അധ്യാരോപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം വ്യാവഹാരികമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടായത്? അവിടെയാണ് ശ്രീരാമചരിത്രത്തെ വളരെ സംക്ഷേപിച്ച് സീതാദേവി എടുത്തു പറയുന്നത്. അതിൻ്റെ വിസ്തരണം നമുക്കെല്ലാം അറിയുന്നതാണ്. രാമായണത്തെ സാമാന്യമായി മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം രാമൻ്റെ ചരിത്രത്തിൽ എന്തൊക്കെയാണ് പ്രധാന സംഭവഗതികളെന്ന്. അതുകൊണ്ട് അതിവിടെ ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരാവശ്യവുമില്ല. അയോധ്യയിൽ ജനിച്ചതും വളർന്നതും, എങ്ങനെ ജനിച്ചു, എപ്പോൾ ജനിച്ചു, തുടർന്ന് വളർന്നത്, ബാലലീലകൾ, യാഗ സംരക്ഷണത്തിനായിക്കൊണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോയത്, യാഗരക്ഷ ചെയ്തത്, സുബാഹുവെ വധിക്കുകയും മാരീചനെ 100 യോജന കടലിൽ അഴുത്തുകയും ചെയ്ത വിശേഷങ്ങൾ, അനന്തരം മിഥില രാജ്യത്തേക്ക് പോയതും ആ പോകും വഴി ഗൗതമപത്നിയായ അഹല്യയ്ക്ക് ശാപമോചനം നൽകിയതും അങ്ങനെ മിഥിലയിലെത്തി സീതാദേവിയെ വരിച്ചതും തിരിച്ച് അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് പരശുരാമൻ്റെ ദർപ്പത്തെ ശമിപ്പിച്ചതും 12 വർഷക്കാലം സീതാസമേതനായി അയോധ്യയിൽ കഴിഞ്ഞതും, ഇങ്ങനെയുള്ള രാമചരിതത്തെ സംക്ഷേപിച്ച് പറയുകയാണ് സീത. ഇതെല്ലാം വ്യാവഹാരിക തലം മാത്രം എന്നോർമ്മിപ്പിക്കാനാണ് അവിടുത്തെ പരമാർത്ഥ തത്വോപദേശം ആദ്യം ചെയ്തത്. ഈ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. സ്വർണത്താൽ നിർമ്മിതമായി വ്യത്യസ്ത നാമരൂപഭാവങ്ങളിൽ കാണപ്പെടുന്ന ആഭരണങ്ങളെല്ലാം അടിസ്ഥാനപരമായി സ്വർണമായിരിക്കുന്നത് പോലെ അടിസ്ഥാന സത്യം സകല വസ്തുക്കളിലും ഭേദരൂപഭാവത്തോടെ നിലനിൽക്കുന്നു. അപ്പോഴും അത് ആത്യന്തികമായി സത്യമായിരിക്കുന്നു. അതാണ് പരമാത്മതത്വം. മിഥ്യയായ മോഹവലയങ്ങളിൽപ്പെട്ട് പകയും വിദ്വേഷവും ഉള്ളിൽ പേറി നശിക്കാതെ ഈ പരമാത്മതത്വത്തെ അറിഞ്ഞുകൊണ്ട് നന്മയുള്ള മനുഷ്യരായി ജീവിക്കാം എന്ന പ്രത്യാശയോടെ ഈ സന്ധ്യയെ നമുക്ക് യാത്രയാക്കാം.